ഇത് കേരള കാർഷിക സർവകലാശാലയുടെ ഉള്ളിലെ ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ മണ്ണുത്തിയിലേക്കുള്ള യാത്രയിലാണ്. നമ്മളെ മ്യൂസിയം റോഡാണ് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ വടക്കാഞ്ചേരി ടു തൃശ്ശൂർ, അതായത് വടക്കേ സ്റ്റാൻഡ് കഴിഞ്ഞ് നമ്മളെ മ്യൂസിയം റോഡ് വഴി നമ്മൾ ഹൈവേയിലേക്ക് കടക്കുകയാണ്. ആ ഭാഗമാണ് കണ്ടോ, ഹൈവേയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അവിടുത്തെ ഭാഗമാണ് കാണുന്നത്. ഒരുപാട് നാളായി നമ്മൾ മണ്ണുത്തിയിലേക്ക് പോകണമെന്ന് വിചാരിച്ചിരിക്കണു. ഇപ്പോഴാണ് നമുക്കൊരു സമയം ഒത്തുവന്നത്. കൊറോണയുടെ ഒരു സമയമൊക്കെ ആയതുകൊണ്ട് വല്ലാത്തൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. എന്നാലും കൂടിയിട്ട് ആ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മാസ്ക്, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഗ്ലൗസ് ഉണ്ടെങ്കിൽ അത് ഇടുക, നമ്മൾ സാനിറ്റൈസർ ഉപയോഗിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ പോകണം കേട്ടോ. കണ്ടോ, നമ്മൾ ഹൈവേ റോഡ് എത്താറായി. അപ്പം നമുക്കൊരു ബിൽഡിങ് കാണാം, ഒരു ലെഫ്റ്റ് സൈഡിലൊരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ കാളത്തോട് ടു മണ്ണുത്തി അങ്ങനെയുള്ള വഴിക്കാണ് പോകുന്നത്. കണ്ടോ, ഇവിടെ നമ്മൾക്ക് അതിന് മെയിൻ ബോർഡിലെത്തി. ഇവിടെയാണ് അതിൻ്റെ മെയിൻ ഗേറ്റ്. കേരള കാർഷിക സർ, കണ്ടോ, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ബിൽഡിംഗ് ആണ് നമുക്കിവിടെ. ആ കണ്ടു, ഇതാണ് എക്സ്റ്റൻഷൻ. ഇവിടെയാണ് നമ്മളിവിടേക്ക് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു വെർട്ടിക്കൽ ഗാർഡനൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ചെറിയ രീതിയിലുള്ളതല്ല, വലിയ വലിയ നല്ല ബുഷിയായിട്ടുള്ള ചെടികളാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലുമാണ്, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. ഇവരെ കണ്ടു, സാങ്കേതിക വിജ്ഞാന കേന്ദ്രം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. വലിയ പോട്ടുകളിലായിട്ടുള്ളതാണ് ചെടികൾ വെച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ ഓരോ ഭാഗമായിട്ട് കണ്ടു, സർവകലാശാല, പ്രസ്, അങ്ങനെയുള്ള ഓരോ എല്ലാവിധ ഓഫീസിലെ ഇതും നമ്മളിവിടെ എഴുതി വെച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട്, ഇവിടെ പാർക്കിംഗ് ആണ്, അതിൻ്റെ മുകളിൽ കണ്ടു, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ പാർക്കിംഗ് ചെയ്യാൻ വേണ്ടി അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കണ്ടു, വെർട്ടിക്കൽ ഗാർഡനൊക്കെ നമ്മളൊന്ന് കണ്ടു. അവിടെ നമുക്ക് ചെറുതായിട്ട് ഒരു ഒരു ഇലച്ചെടികൾ, അതായത് വലിയ ഒരു നേഴ്സറി പോലെയൊന്നും അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്, അല്ലാതെ ചെറിയ രീതിയിലുള്ള ഇലച്ചെടികളാണ് അവിടെ നമുക്ക് വില കൊടുത്തിട്ട് വാങ്ങാൻ സാധിക്കും. ഇവിടെ ഒരു പടവലം മന്തൽ കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നക്ഷത്രത്തിൻ്റെ ചെടികൾ കണ്ടോ, അതെല്ലാവരും നല്ല സെറ്റ് പാർക്ക് പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലെ അക്വാപോണിക്സ് ഉണ്ട്. അതുപോലെ തന്നെ പുതിന കൃഷി, അതും അവിടെ കണ്ടു. അതിൻ്റെ ഉള്ളിൽ കയറി നോക്കി ഇങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ. അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും നമുക്ക്. നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അരിപ്പൂവാണത്, നമ്മുടെ വേലിയരികിലൊക്കെ നിൽക്കുന്നതാണ്. പക്ഷേ ഇവിടെ നിൽക്കുന്നത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. അതിങ്ങനെ നല്ല രസമായിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് പുതിനയാണ് കേട്ടോ. ഇവിടെയാണ് അക്വാപോണിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ല, അതിൻ്റെ ഒരു മോഡൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടെ നിന്ന് നമ്മൾ പോകുന്നത് അവിടെ തന്നെ നേഴ്സറിയാണ്. ഇതൊരു വിൽപ്പനശാലയാണ്. നമുക്ക് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് പ്ലാന്റ്സുകൾ എന്ന് പറയാനുള്ളത് നമുക്ക് തൈകൾ മേടിക്കാൻ കിട്ടും. അതുപോലെ തന്നെ കുരുമുളക്, അങ്ങനെയുള്ള ഔഷധ സസ്യങ്ങളുടെ പിന്നെ ഫലവൃക്ഷ തൈകൾ, ഇതാണ് മെയിനായിട്ട് കൂടുതൽ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കണ്ടോ, ഇവിടെ പ്ലാന്റേഷൻ ക്രോപ്സ് നമുക്ക് എഴുതിയിട്ടുള്ള ഒരു ബോർഡ് കാണാൻ സാധിക്കും. അതിന് നേരെ കണ്ടു, അത് സീഡ്സിൻ്റെ കൗണ്ടറാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ നേഴ്സറി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടു, നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഒന്നും നല്ല അതിൽ നിന്ന് തന്നെ കുറേ കരുത്തുള്ള തൈകൾ വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം സെലക്ട് ചെയ്യാനുള്ള കിരിയാത്ത കണ്ടു. ചിലത് അധികം റേറ്റുകളൊന്നുമില്ല കേട്ടോ. ഇത് അരിനെല്ലിയാണ് കണ്ടോ, അരിനെല്ലിയുടെ ഒരു വലിയ ശേഖരമുണ്ട്. 20 രൂപയേ ഉള്ളൂ അരിനെല്ലിക്ക്. അപ്പോൾ അതിൻ്റെ തൈകൾ, പിന്നെ മട്ടൻ വരിക്ക 75, ചെമ്പക വരിക്ക, അങ്ങനെ കുറേ പ്ലാവിൻ്റെ മോഡലുകൾ, ഗ്രാഫ്റ്റ് ചെയ്തത്, ലെയർ ചെയ്തത്, കശുമാവ്, ധന, അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തൈകളൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ വാങ്ങി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം ഇവിടുന്ന് എടുത്തുകൊണ്ട് പോവാം. അല്ലാണ്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് എടുത്തു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സീഡ്സിൻ്റെ കൗണ്ടർ കൂടിയിട്ടാണ്. അവിടെ നമുക്ക് കുറേ ബുക്സിൻ്റെ ശേഖരങ്ങൾ കാണാം കണ്ടോ. നെൽകൃഷി, പച്ചില, പിന്നെ അങ്ങനെ കുറേ ഒരുപാട് കീടങ്ങളെ പറ്റിയുള്ളത്, ജൈവ വളങ്ങൾ, അങ്ങനെ ഒരുപാട് ബുക്സിൻ്റെ ഒരു നല്ലൊരു ലൈബ്രറി കണ്ടു.
അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പുസ്തകങ്ങൾ വാങ്ങിക്കാം, നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങിക്കാം. പിന്നെ എന്ന് പറയാനുള്ളത് അധികം ആൾക്കാർക്ക് ഒരേ സമയം നമുക്കിപ്പോൾ ഈ കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ഇതിനകത്തേക്കൊക്കെ പ്രവേശനമുള്ളൂ. ഒരേ സമയം അഞ്ചിൽ കൂടുതൽ ആൾക്കാർക്ക് ഇങ്ങോട്ട് കയറാൻ സാധിക്കില്ല. ഇവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ കണ്ടു, ഇവിടെ ഒരു മണ്ണിര കമ്പോസ്റ്റ് അങ്ങനെയുള്ള ഏതാനും വളങ്ങളുടെ ഒരു ശേഖരമുണ്ട്. അവിടെ ഏതൊക്കെയാണ് വളങ്ങളെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ നമുക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കൗണ്ടർ ഇവിടെ ഉണ്ട്. മണ്ണിര കമ്പോസ്റ്റ്, വെറമി കമ്പോസ്റ്റ്, അങ്ങനെ കുറേ ഇക്കോ ഫാം, അങ്ങനെ കുറേ നന്മയുടെ കണ്ടു, അങ്ങനെ ഒരുപാട് ഫെർട്ടിലൈസേഴ്സ്, അങ്ങനെ ഒരുപാട് കണ്ടു നന്മയുടെ കമ്പോസ്റ്റ് ഉണ്ട്. പിന്നെ അയർ ഒരുപാടുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും തിരിച്ചത് കുറച്ച് ഇല മറ്റേ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ട കുറച്ച് പ്ലാന്റുകൾ അന്വേഷിച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു നേഴ്സറി കാണാം. ടൈമിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഉച്ചയ്ക്ക് ശേഷം 2 to 4 അവിടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ 1 മണി സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ 2 മണി വരെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ടൈമൊക്കെ നോക്കിയിട്ട് പോവുക. കണ്ടു, ഇതാണ് അതിൻ്റെ ബോർഡായിട്ട് വരുന്നത്. കണ്ടോ, അപ്പോൾ അവർ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ചെറിയൊരു പോണ്ട് പോലെയിട്ട് കുറച്ച് ഫിഷിനെയൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നമുക്ക് ഒരു വലിയ നേഴ്സറിയാണ്. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തൊട്ടിട്ട് ഒരു ഉച്ച വരെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നോക്കി കാണാനുള്ള കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് അവിടുത്തെ പോട്ടോട് കൂടി തന്നെ നമുക്ക് ചെടികളൊക്കെ വാങ്ങിക്കുകയും ചെയ്യാം. ശംഖുപുഷ്പത്തിൻ്റെ 2 വെറൈറ്റികൾ കണ്ടു, നീല, അതുപോലെ തന്നെ വെള്ള. ഒരു നല്ല ആർച്ച് പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ചെടികൾ കണ്ടു, അല്ല ചെടികളാണ് കൂടുതലും കേട്ടോ. അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റായിട്ട് അങ്ങനെ ഒന്നും കണ്ടില്ല. കുറേ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ് ഒരുപാട് അവിടെ ഉള്ളത്. നമുക്കത് പോട്ടോട് കൂടി മേടിക്കാൻ തന്നെ സാധിക്കും. കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫലവൃക്ഷ തൈകൾ, പിന്നെ നമുക്ക് കുറേ അങ്ങനത്തെ ഫലവൃക്ഷ തൈകളിൽ തന്നെ ഒരുപാട്. പിന്നെ അവർ തൈകൾ അവിടെ നമ്മുടെ മഴമറയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടു. വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു തൈകളൊക്കെ. അത്രയും നമ്മളുടെ അത്രയും എന്താ പറയുക പരിരക്ഷ കൊടുത്തിട്ടാണ് ആ തൈകളൊക്കെ അവരവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. നമുക്ക് അവിടെ നിന്ന് സീഡ്സും തൈകളും വളരെ കുറവായിട്ടുള്ള രീതിയിലായിരുന്നു. കാരണം ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് ചിലവായി. അപ്പോൾ അവർ കഴിയുമ്പോൾ എടുത്തു വയ്ക്കുകയുള്ളൂ തോന്നുന്നു. നമ്മൾ പോയ സമയം സീഡ്സും തൈകളും വളരെ കുറവായി. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ അഗ്രോ സൂപ്പർ മാർക്കറ്റിൽ കയറി, അതുപോലെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലാണ് അഗ്രോ സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. നമ്മളെപ്പോഴും പോകുന്ന ഒരു സ്ഥലമാണ് അഗ്രോ സൂപ്പർ മാർക്കറ്റ്. എല്ലാവിധ സീഡ്സ് എല്ലാവിധം കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മളവിടെ കയറിയുണ്ടായി. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ അവിടെ എല്ലാ വളങ്ങളും എല്ലാ ഒരുപാട് കമ്പനികളുടെ വളങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. കണ്ടോ, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. മെറ്റാറൈസിയം, അതുപോലെ തന്നെ ബിവേറിയ, അയർ തന്നെ ഒരുപാട്, അത് തന്നെ ഒരുപാട് കമ്പനീസിൻ്റെ കാണാം. ടെക്നിൻ്റെ ഉണ്ട്, അങ്ങനെ ഒരുപാട് മെറ്റാറൈസിയം. നമ്മൾ വളരെയധികം ഇതേ പറഞ്ഞ പോലെ തന്നെ കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടാണ് അങ്ങോട്ടും കയറ്റി വിടുള്ളൂ. അതുപോലെ തന്നെ എംടെക്കിൻ്റെയാണിത്. വെർട്ടിസീലിയം, വെർട്ടിസീലിയം അതുപോലെ തന്നെ ഇപ്പം പാക്കറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ എംടെക്കിൻ്റെ വെർട്ടിസീലിയം എടുത്തു. കണ്ടു, നീംപ്ലക്സ് എംടെക്കിൻ്റെ, അങ്ങനെ സുവർണ കമ്പോസ്റ്റ്. കമ്പോസ്റ്റുകൾ തന്നെ ഒരുപാട് വെറൈറ്റീസ് ആണ്. ഫ്ലവർ ഫെർട്ടിലൈസർ, ഇത് കൽപ്പ മീൽ, മൈക്രോ ഫുഡ്, അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ്, ചാണകപ്പൊടി അടക്കം നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും. എല്ലാവിധ വളങ്ങളും നമുക്ക് അവിടെ നിന്ന് വാങ്ങാം. അതുപോലെ കൊണ്ട് കൊടുക്കും. സീഡ്സിൻ്റെ വലിയൊരു ശേഖരം തന്നെയാണ് അവിടെ ഉള്ളത്. അത് നമുക്ക് എടുത്തു പറയാതെ വയ്യ. അപ്പോൾ എല്ലാ ടൈപ്പും സബോള, അതുപോലെ തന്നെ ക്യാബേജ്, ചോളം, ബീട്രൂട്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഞാനവിടെ കണ്ടു. അപ്പോൾ നമുക്ക് സീഡ്സാണ് കിട്ടാതെ പോയത്. അത് നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റി. കണ്ടോ, നമുക്ക് ഇവിടെ കൈ ഗ്ലൗസൊക്കെ ഇട്ടിട്ടേ നമുക്ക് ഇങ്ങോട്ട് പ്രവേശനമുള്ളൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള കണ്ടു ഇത് കണ്ടോ, പാലക്ക്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് സീഡ്സുകളുണ്ട് ഇവിടെ. എല്ലാം 10-15 രൂപ റേറ്റിലുള്ള അതേ സീഡ്സുകൾ തന്നെയാണ്. അതുപോലെ തന്നെ കാർഷിക സർവകലാശാലയുടെ വിത്തുകളും ഇവിടെ ഉണ്ട്. അതുപോലെ നാടൻ പച്ചക്കറി വിത്തുകൾ, ഹൈബ്രിഡ് വിത്തായിട്ടുള്ള വിത്തുകൾ കുറവാണ്. ഒക്കെ നാടൻ പച്ചക്കറി വിത്താണ് നമ്മൾക്ക് ഇവിടെ കൂടുതൽ കാണാൻ കഴിഞ്ഞത്. അത് ചിലതിന് 15 രൂപ റേറ്റ് വരുന്നുണ്ട്. ക്യാപ്സിക്കം കണ്ടോ, 15 റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ചിലത് 10 രൂപ അങ്ങനെയായിട്ടുണ്ട്. ചിലത് മിക്സഡ് ആയിട്ടുള്ള വിത്തുകൾ കണ്ടു.
പിന്നെ ഒരുപാട് ചെടിച്ചട്ടികളുടെ ശേഖരം, അത് ഏത് ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളാണെങ്കിൽ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാനാണെങ്കിലുള്ള പോട്ടിനൊക്കെ 10 രൂപയെ വില ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള കുറേ പോട്ട്സുകൾ ഉണ്ട്, അതുപോലെ തന്നെ മൺചട്ടികൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ അതിൻ്റെ താഴെ വേറൊരു വേറൊരു ഇതെന്ന് പറയാനുള്ളത് അവിടെ പച്ചക്കറികൾ, അങ്ങനെയുള്ള കൂണ്, പാഷൻ ഫ്രൂട്ട്, സ്ക്വാഷ്, അങ്ങനത്തെ കുറേ ടൈപ്സ് ഉണ്ട്. പിന്നെ ഇപ്പം അവരുടെ ചെറിയൊരു നേഴ്സറി പോലെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം നമുക്ക് അവിടുന്ന് മുന്തിരി തൈകൾ, അതുപോലെ മാംഗോസ്റ്റീൻ, അങ്ങനെയുള്ള അതുപോലെ നെയ്മുളക്, അതിൻ്റെയൊക്കെ തൈകൾ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. അത് നമുക്ക് ഓൾറെഡി ഇതിൽ ചേർക്കാൻ പറ്റിയില്ല, പക്ഷെ ഞാൻ അവിടെ പുതുതായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരു നേഴ്സറി കണ്ടു. അപ്പോൾ എല്ലാം ഒരുവിധം അത്യാവശ്യം വേണ്ട ഒരു കാർഷിക ഒരു നമുക്കൊരു കൃഷിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും, അതുപോലെ തന്നെ ടൂൾസ് ഒരുപാടുണ്ട് കേട്ടോ വെറൈറ്റീസിൻ്റെ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസൊക്കെ കാണാൻ സാധിച്ചു. അപ്പോൾ ഒരു എളുപ്പം ഒരു കൃഷി തുടങ്ങാൻ വേണ്ട എല്ലാ കാര്യങ്ങളും അഗ്രോ സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അവിടെ അഗ്രോ സൂപ്പർ മാർക്കറ്റൊക്കെ സന്ദർശിക്കുക വഴി പോകുമ്പോൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ. ഓക്കെ, ബൈ.